കേരള ബി ജെ പിയിൽ ഈ വരുന്ന 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വളരെ നിർണായകം തന്നെയാണ്. കാരണം ഇത്തവണയെങ്കിലും ഒരു സീറ്റെങ്കിലും കേരള ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം 2019 പാർലമെന്റ് ഇലക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു സുവർണാവസരമായിരുന്നു, ശബരിമല പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ട്. പക്ഷേ അത് ഗുണകരമാക്കി എടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു, ഒരു സീറ്റും നേടിയെടുക്കാൻ സാധിച്ചില്ല. വോട്ട് ശതമാനത്തിൽ വർധനവുണ്ടായി, പക്ഷേ അത് സീറ്റാക്കി മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഗുണമുണ്ടായത് കോൺഗ്രസിനാണ് താൻ. കമ്മ്യൂണിസ്റ്റിനാണെങ്കിൽ വലിയൊരു തിരിച്ചടിയുമായിരുന്നു. 19 MP കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് കിട്ടി, 1 MP മാത്രമാണ് കമ്മ്യൂണിസ്റ്റിന് കിട്ടിയത്. പക്ഷേ ആ 19 MP ജയിച്ചിട്ടും കേന്ദ്രത്തിൽ ബി ജെ പിയാണ് ഭരണത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് പോയ എം പിമാർ വെറുതെ ആയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 2024 പാർലമെന്റ് ഇലക്ഷനും ബി ജെ പിക്ക് ഒരു സുവർണാവസരം തന്നെയാണ്. കാരണം ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു മടുപ്പിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം ബി ജെ പിക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അത് സീറ്റാക്കി മാറ്റാൻ ഇത്തവണയെങ്കിലും ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണാം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് മോശം തന്നെയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അഴിച്ചുപണി തന്നെയാണ് കേരളത്തിലെ ബി ജെ പിക്ക് ഈ സാഹചര്യത്തിൽ ആവശ്യം. എന്തായാലും 2024 വലിയൊരു അഴിച്ചുപണി തന്നെ ബി ജെ പി കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നു, പല സ്റ്റേറ്റുകളും ബി ജെ പി ഭരിക്കുന്നു, പക്ഷെ കേരളത്തിൽ മാത്രം അതിനൊക്കെയുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന് കാരണക്കാർ ഇവിടുത്തെ നേതാക്കന്മാർ തന്നെയാണ്. പാർട്ടിക്ക് വളരാനുള്ള അല്ലെങ്കിൽ പാർട്ടിയെ വളർത്താനുള്ള പല സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട തരത്തിൽ ഉപയോഗപ്പെടുത്താത്തതിൻ്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ കേരള ബി ജെ പിയുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച തന്നെയാണ്. നിലവിലത്തെ കേരള അധ്യക്ഷനായിട്ടിരിക്കുന്ന സുരേന്ദ്രനെ ഈ ഒരു സാഹചര്യത്തിൽ മാറ്റാനായിട്ട് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അത് ബി ജെ പിക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള സംസാര വിഷയങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അധ്യക്ഷനായി വന്ന സമയത്ത് സുരേന്ദ്രൻ ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അധ്യക്ഷനായി കയറി കഴിഞ്ഞതിന് ശേഷം നേരെ കീപ്പോട്ടായിരുന്നു പോക്ക്. ഒരു തരത്തിലുമുള്ള പുരോഗതി കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സുരേന്ദ്രന് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. ഉണ്ടായിരുന്ന ഒരു സീറ്റ് പോലും പോയ അവസ്ഥയാണ്. സുരേന്ദ്രൻ മാറി പുതിയ ഒരാൾ, അതായത് ബി ജെ പിയെ നയിക്കാനായിട്ട് കഴിയുന്ന അല്ലെങ്കിൽ അത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെ ബി ജെ പിയിലെ കേരളത്തിലെ അധ്യക്ഷനായിട്ട് വരണമെന്ന് തന്നെയാണ് പലരും ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലരും പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത്, അതായത് കൂടുതലും പറയുന്നത്, ഒന്നുകിൽ സുരേഷ് ഗോപി വരണം അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രൻ വരണമെന്ന് തന്നെയാണ്. കേരള ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വരുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം സുരേഷ് ഗോപിയും MP ആയിട്ട് തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്നു. അവിടെ നിന്ന് ജയിച്ചാൽ പിന്നെ പുള്ളി കേന്ദ്രമന്ത്രിയാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വേറെ പല ചുമതലകളും ഉണ്ടായെന്ന് വരാം. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും രണ്ടാമതായി എല്ലാവരും പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രനാണ്. കാരണം ശോഭ സുരേന്ദ്രൻ ഈ സുരേന്ദ്രൻ അധ്യക്ഷനായി വന്നതിന് ശേഷം പാർട്ടിയിൽ വേണ്ട രീതിയിലുള്ള ഒരു സ്ഥാനം ലഭിക്കാതെ പോയി എന്ന ഒരു പരാതി ഇപ്പോൾ ബി ജെ പിക്ക് അകത്തുണ്ട്. അത് മാറ്റി ശോഭ സുരേന്ദ്രനെ മുന്നിലോട്ട് കൊണ്ടുവന്ന് ആ ഒരു തരത്തിൽ അധ്യക്ഷ സ്ഥാനം ശോഭ സുരേന്ദ്രന് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശോഭ സുരേന്ദ്രൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അത് മാത്രമല്ല നിൽക്കുന്ന ഇടത്തിൽ, അതായത് ഇപ്പോൾ ഏതൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിലായാലും ഏതൊരു പാർലമെൻറ് തിരഞ്ഞെടുപ്പിലായാലും നിൽക്കുന്ന മണ്ഡലത്തിൽ നിന്ന് അത്രയധികം വോട്ടുകൾ നേടിയെടുക്കാനും ഒരു ജനപ്രീതി ഉണ്ടാക്കിയെടുക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് ശോഭ സുരേന്ദ്രൻ. നമുക്കറിയാം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെൻറ് ഇലക്ഷനിൽ അത്രയധികം സ്വാധീനമില്ലാത്ത ഒരു സ്ഥലത്ത് വന്നിട്ട് പോലും 2.5 ലക്ഷത്തോളം വോട്ട് നേടിയ ഒരു വ്യക്തിയാണ് ശോഭ സുരേന്ദ്രൻ. ശോഭ സുരേന്ദ്രൻ അന്ന് അവിടെ അത്ര വോട്ടുകൾ നേടിയെടുത്തത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് അവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ജയം മാറി മറിഞ്ഞത്. അതുമാത്രമല്ല ഒരു സ്ത്രീ എന്ന രീതിയിൽ ശോഭ സുരേന്ദ്രൻ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക്, കേരള ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ തന്നെയും അതും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾക്കിടയിലും കൂടുതലും ഒരു ഓളമുണ്ടാക്കാനായിട്ട് കഴിയുന്ന തരത്തിലോട്ട് എത്തിക്കാനായിട്ട് ശോഭ സുരേന്ദ്രന് സാധിക്കും. ശരിക്കും അത് തന്നെയാണ് ശോഭ സുരേന്ദ്രനെ മറ്റു പാർട്ടികളിലുള്ള സ്ത്രീകളെക്കാളും വ്യത്യസ്തയാക്കുന്നത്. എന്തായാലും കേന്ദ്ര നേതൃത്വം വളരെ ശക്തമായി തന്നെ ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള ചാൻസ് നിലവിലുണ്ട്. 2024 വലിയ ഒരു അഴിച്ചുപണി തന്നെ കേരള ബി ജെ പിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഉണ്ടായാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു വളർച്ചയുണ്ടാകത്തുള്ളൂ. ശക്തനായ ഒരു നേതാവ് ഉണ്ടാവുക എന്നത് തന്നെയാണ് ഏതൊരു പാർട്ടിയുടെയും വളർച്ചയ്ക്ക് കാരണം. നമുക്കറിയാം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെയാണ് ബി ജെ പിയുടെ
കുറുപ്പ് ചീട്ടെന്ന് പറയുന്നത്. അതുപോലൊരു ശക്തനായ നേതാവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇത്രയും സീറ്റുകൾ നേടുന്നതും കേന്ദ്രഭരണത്തിൽ വീണ്ടും 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 എത്തുന്നതും. അപ്പോൾ അതുപോലെ ഒരു ശക്തനായ നേതാവ് അത് തീർച്ചയായിട്ടും കേരളത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വലിയ നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ ഒരു സമയത്ത് കേരളത്തിലെ തന്നെ ഒട്ടനവധി പേര് നരേന്ദ്രമോദി എന്ന നേതാവിനെ മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ അതിന് തക്കെയുള്ള ഒരു വ്യക്തി കേരള ബി ജെ പിയുടെ തലപ്പത്തെത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള സാഹചര്യമാണിത്.